ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമായ പ്രഭാതത്തിൽ ദൈവം തമ്പുരാനെ അനന്തമായി കൃപകളെ യാചിച്ചുകൊണ്ട് ഈ ദിനം എല്ലാവിധമായ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ ചിന്തകൾക്ക് ആധാരമായി കൊരിന്തിയർക്കെഴുതിയ 1:14-14 നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സ്നേഹത്തിൽ ചെയ്യുവിൻ. ഒരു ചെറിയൊരു കൈത്തോട് മുറിച്ചു കടക്കാൻ കഴിയാതെ പേടിച്ചു നിൽക്കുന്ന ഒരമ്മ, ചെറിയൊരു വെള്ളം മാത്രമേ ഉള്ളൂ, ആ തോട് പോലും മുറിച്ചു കടപ്പാൻ പറ്റാതെ പേടിച്ചു നിൽക്കുന്ന ഒരമ്മ, എന്നാൽ സ്വന്തം പെറ്റ കുഞ്ഞ് കാൽവഴുതി കിണറ്റിലേക്ക് വീണപ്പോൾ ആ കിണറ്റിലെടുത്തു ചാടി കുഞ്ഞിനെ രക്ഷിക്കുന്നത് ഇതേ അമ്മ തന്നെയാണ്. ജീവിതം ഇങ്ങനെ പൂത്തുലയുന്നത് സ്നേഹ വസന്തത്തിലാകണം. നസ്രയിന്റെ സ്നേഹത്തെക്കുറിച്ച് വിവരിക്കുവാൻ ഈ അമ്മയുടെ കഥ മതിയാവില്ല. അതിനേക്കാൾ എത്രയോ ആഴത്തിലാണ് നസ്രയിന്റെ ജീവിതം. സഹനത്തിന്റെ വഴിയിലൂടെയുള്ള സഞ്ചാരത്തിൽ പഠിപ്പിച്ചത് മുഴുവനും സ്നേഹത്തെക്കുറിച്ചായിരുന്നു. നമ്മൾ ഒരുപാട് ആളുകളെ സ്നേഹിക്കുന്നവരാണ്. നമ്മെ സ്നേഹിക്കുന്ന നിരവധി ആളുകളുണ്ട്. ആയതുകൊണ്ട് തന്നെ പലരും സ്നേഹിക്കുന്നത് മറ്റെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാകാം. എന്നാലിവിടെ പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും സ്നേഹത്തോടുകൂടെ ചെയ്യുവാൻ കഴിയണം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ മേടിച്ചു കൊടുത്താൽ അത് പിന്നീട് കണക്ക് പറയരുത്. അതിനെക്കുറിച്ച് പറഞ്ഞ് ഞാനിത് നൽകിയല്ലോ എന്നോർത്ത് എണ്ണി എണ്ണി തിട്ടപ്പെടുത്തരുത്. സ്നേഹമെന്ന് പറഞ്ഞാൽ അത് സൂക്ഷിച്ചു വെക്കത്തില്ല, അത് ഹൃദയത്തിൽ ഇങ്ങനെ കോറിയിടുകയില്ല. നമ്മൾ ചെയ്യുന്നത് മുഴുവനും സ്നേഹത്തോടെ ചെയ്യുവാൻ കഴിയട്ടെ. യേശു കർത്താവ് തേടി നടന്നത് മുഴുവനും സ്നേഹത്തോടുകൂടിയാണ്. മറ്റുള്ളവരുടെ മുറിവുകളിലേക്കാണ് ഒന്ന് നടന്നു വന്നത്. തൻ്റെ ജീവിതത്തിൽ ഓരോ ദിനങ്ങളിലും നസ്രയിൻ്റെ ആഴമേറിയ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ദിനത്തിൽ നസ്രയനാകുന്ന യേശു കർത്താവ് കടന്നുപോയ വഴികളെയൊന്ന് ധ്യാനിക്കുവാൻ പറ്റുക. മരണത്തിൻ്റെ കനൽച്ചത ഇങ്ങനെ ഹൃദയത്തിൽ എരിയുമ്പോഴും തൻ്റെ മാളികമുറിയിൽ വിരുന്നൊരുക്കി കാത്തിരിക്കുന്ന അന്നും ചതിയുടെ ചുംബനം കാത്തുവെക്കുന്ന ശിഷ്യന് അപ്പം മുറിച്ച് നൽകുന്നുണ്ട്. സ്നേഹത്തിൻ്റെ കനൽക്കാസയിൽ മുക്കിയാണ് അവൻ കൊടുക്കുന്നത്. അങ്ങനെ സാധിക്കുന്നത് നസ്രയിന് മാത്രമാണ്. ഇതിൻ്റെ ആഴമൊന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മെ ചതിക്കുമെന്ന് നമുക്ക് നല്ല ബോധ്യമുള്ള ഒരാളോടൊപ്പം ഒരേ മുറിയിൽ ഒന്ന് കഴിഞ്ഞു നോക്കണം. ഒറ്റിക്കൊടുക്കുമെന്നും ചതിക്കുമെന്നും ബോധ്യമുള്ള ഒരാളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുവാനും അപ്പം മുറിച്ച് നൽകുവാൻ കഴിയുകയാണ്. അതാണ് സ്നേഹത്തിൻ്റെ ആഴമേറിയ അർത്ഥങ്ങളെ ജീവിതത്തിലൂടെ നസ്രയൻ പകർത്തുകയാണ്. വിരുന്നിനെ വിളിച്ചവൻ വിളമ്പുകാരനായി വിളമ്പുന്നതിനൊടുവിൽ വിരുന്നിൻ്റെ അപ്പമായി മുറിക്കപ്പെട്ട് വിളമ്പി നൽകുന്നവനിൽ നിന്നും അത് ഭക്ഷിക്കുന്നവനിൽ നിന്നും അപ്പമായി മുറിക്കപ്പെടുവാനുള്ള ദൂരമാണ് നസ്രയനിലേക്ക്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ഇങ്ങനെ ആഴത്തിൽ സ്നേഹിക്കുക. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു. 1 കൊരിന്ത്യർ 13 മുഴുവനും സ്നേഹത്തിൻ്റെ പ്രത്യേകമായ സവിശേഷതകളെക്കുറിച്ചാണ്. നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിൽ നിങ്ങൾ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമാണ്. അതിനാൽ പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമാണെങ്കിലും സ്നേഹത്തോടുകൂടെ ചെയ്യുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹത്തോടെ ഞങ്ങൾ വഴി നടത്തുന്ന സ്നേഹനിധിയായ ദൈവമേ, തൻ്റെ ജീവിതത്തിലൂടെ സ്നേഹത്തിന് അനന്തമായ പാഠങ്ങളെ പകർത്തി നൽകി ഞങ്ങൾക്ക് മുന്നമേ നടന്നു പോയ നസ്രയിൻ്റെ ദിവ്യമാകുന്ന മാതൃകകൾ പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതെന്തും സ്നേഹത്തിൽ ചെയ്യുവാൻ, ദീർഘമാക്ഷമിക്കുവാൻ, ദയ കാണിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. അവിടുത്തെ കൃപയാ ഞങ്ങളെ എവിടുന്ന് മാനിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ